നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദിലീപിന് വിദേശത്ത് പോകാൻ അനുമതി. 4 ദിവസം വിദേശത്ത് പോകാമെന്ന് ഹൈക്കോടതി. മജിസ്ട്രേറ്റിന് മുന്നിൽ സ്റ്റേറ്റ്മെന്റ് നൽകണം. 7 ദിവസത്തിനുള്ളിൽ പോയി വരണമെന്നും കോടതി. ഫോൺ കെണിക്കേസിൽ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ AK ശശീന്ദ്രനെതിരെ ഗുരുതര കണ്ടെത്തലുകൾ ഇല്ലെന്ന് സൂചന. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും പരാതിക്കാർ മൊഴിയും തെളിവും നൽകിയില്ലെന്ന് കമ്മീഷൻ ചെയർമാൻ. കുറ്റവിമുക്തനായാൽ ശശീന്ദ്രൻ മന്ത്രിയാകുന്നതിൽ തടസ്സമില്ലെന്ന് TP പീതാംബരൻ. അശുഭചിന്തകൾ ഇല്ലെന്ന് ശശീന്ദ്രൻ. ഹാദിയയുടെ മൊഴി അടച്ചിട്ട മുറിയിൽ രേഖപ്പെടുത്തണമെന്ന് അച്ഛൻ അശോകൻ. സുപ്രീംകോടതിയിൽ അപേക്ഷ നൽകി. മതപരിവർത്തനം നടത്തിയ സൈനബയെയും സത്യസരണി അധികൃതരെയും വിളിച്ചുവരുത്തണമെന്നും ആവശ്യം. മൂന്നാറിൽ ഹർത്താലിനിടെ അതിക്രമം. ഏഷ്യാനെറ്റ് ന്യൂസ് സംഘത്തെ കയ്യേറ്റം ചെയ്തു. CPI വിഴുപ്പ് തന്നെയെന്ന് MM മണി. ജോയ്സ് ജോർജിന്റെ പട്ടയം റദ്ദാക്കിയത് കോൺഗ്രസിനെ സഹായിക്കാനെന്നും ആരോപണം. PV അൻവർ MLA പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ റിപ്പോർട്ടും അവഗണിച്ചു. അനധികൃത തടയണയ്ക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത റിപ്പോർട്ട് മലപ്പുറം കളക്ടർ മുക്കി. കക്കാടംപൊയിൽ പാർക്ക് അനുവദിച്ചതിലും അധികം വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ടെന്ന് KSEB വിജിലൻസിന്റെ കണ്ടെത്തൽ. റോഡ് അറ്റകുറ്റപ്പണിയുടെ പേരിൽ വർഷം തോറും ഖജനാവിൽ നിന്ന് ചോരുന്നത് കോടികൾ. വയനാട് ചുരത്തിനും ശബരിമലയ്ക്കും നീക്കിവെച്ചത് 150 കോടിയോളം രൂപ. സീസൺ തുടങ്ങും മുൻപ് തന്നെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു. റോവിംഗ് റിപ്പോർട്ടർ യാത്ര തുടരുന്നു. ക്യാപ്റ്റൻ സ്ഥാനം സമ്മർദ്ദമുണ്ടാക്കില്ലെന്ന് സന്ദേശ് ജിങ്കാൻ. ഇയാൻ ഹ്യൂം തിരിച്ചെത്തിയത് ടീമിന് കരുത്താകും. ആരാധകരാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ശക്തിയെന്നും ജിങ്കാൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. നടൻ ദിലീപിന് വിദേശത്തേക്ക് പോകാൻ അനുമതി. കർശന വ്യവസ്ഥകളോടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇളവ് നൽകി. ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിനായി 4 ദിവസം പോകാനാണ് കോടതി അനുമതി നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അഞ്ജുരാജ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അഞ്ജുരാജ്, സാക്ഷികളെ സ്വാധീനിക്കുമെന്ന വാദമുയർത്തി ഇക്കാര്യം ശക്തമായി എതിർത്തിരുന്നതാണ് പോലീസ്. ഇപ്പോൾ എന്തൊക്കെയാണ് കോടതിയുടെ കർശന വ്യവസ്ഥകൾ അനുമതി നൽകുമ്പോൾ? പ്രധാനമായും ദിലീപ് ഉന്നയിച്ച ആവശ്യങ്ങൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു. 29-ാം തീയതി തന്റെ ഉടമസ്ഥതയിലുള്ള ദേവ്പുട്ട് റെസ്റ്റോറന്റ് ദുബായ് കരാമയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ആ ചടങ്ങിലേക്ക് പോകാൻ അനുമതി വേണം, പാസ്പോർട്ട് നൽകണം തുടങ്ങിയ ആവശ്യങ്ങളാണ് കോടതിക്ക് മുന്നിൽ ഹർജിയായി ദിലീപ് എത്തിയത്. ഈ ഹർജിയിൽ ഇന്ന് ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത് ജാമ്യാപേക്ഷയിൽ കർശന വ്യവസ്ഥകളോടുകൂടിയാണ് ഇളവ് നൽകിയിരിക്കുന്നത്. സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല തുടങ്ങിയ നേരത്തെ ഉണ്ടായിരുന്ന വ്യവസ്ഥകൾ അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് പ്രധാനമായും 4 ദിവസം വിദേശത്ത് തങ്ങാനുള്ള അനുമതിയാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. 6 ദിവസത്തേക്കാണ് ദിലീപിന് പാസ്പോർട്ട് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി വിട്ടു നൽകുക. ഇനിയുള്ള 7 ദിവസത്തിനുള്ളിൽ തങ്ങാനുള്ള അനുമതിയാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. 6 ദിവസത്തേക്കാണ് ദിലീപിന് പാസ്പോർട്ട് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി വിട്ടു നൽകുക. ഇനിയുള്ള 7 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ തീരുമാനമായി പോയി വരണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് എവിടെയൊക്കെയാണ് പോകുന്നത്, എന്താണ് സന്ദർശന പരിപാടികൾ, ആരെയൊക്കെ കാണുന്നു തുടങ്ങിയത് സംബന്ധിച്ച വിശദമായ ഒരു സ്റ്റേറ്റ്മെന്റ്, വിശദമായ ഒരു റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ, അങ്കമാലി മജിസ്ട്രേറ്റിന് മുന്നിൽ ഫയൽ ചെയ്യണം. വിസയുടെ ഡീറ്റെയിൽസും വിസയുടെ വിശദാംശങ്ങളും കൊടുക്കണം. വിസയുടെയും അഡ്രസ്സിന്റെ ഡീറ്റെയിൽസ്, ഫോൺ നമ്പറെ, മറ്റ് വിശദമായ കാര്യങ്ങളെല്ലാം സ്റ്റേറ്റ്മെന്റായി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഫയൽ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇപ്പോൾ ഇളവ് അനുവദിച്ചിരിക്കുന്നത്. ദിലീപിന് ദുബായിൽ തന്റെ പേരുള്ള റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനത്തിനായി പോകാനുള്ള അനുമതി ഹൈക്കോടതി നൽകിയിരിക്കുന്നു. ശരി അഞ്ജുരാജ്, ഫോൺ കെണി റിപ്പോർട്ടിൽ എന്ത്? ഫോൺ കെണി കേസ് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ മുൻ മന്ത്രി ശശീന്ദ്രനെതിരെ ഗുരുതര കണ്ടെത്തലുകൾ ഇല്ല എന്ന് സൂചന. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും പരാതിക്കാർ മൊഴിയും തെളിവും നൽകിയില്ലെന്ന് കമ്മീഷൻ ചെയർമാൻ റിട്ടയർഡ് ജഡ്ജി PS ആന്റണി പറഞ്ഞു. നിശ്ചയിച്ചതിലും നേരത്തെ വിശദമായ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ദൃശ്യങ്ങൾ എടുക്കാനെത്തിയ മാധ്യമങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിലക്കേർപ്പെടുത്തി. കാലാവധി അവസാനിക്കാൻ ഇനിയും ആഴ്ചകൾ ശേഷിക്കുകയാണ്. അന്വേഷണം പൂർത്തിയാക്കി PS ആന്റണി കമ്മീഷൻ ഫോൺ കണി കേസിലെ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയത്. മുൻ മന്ത്രിക്കെതിരായ പരാതിയുടെ നിജസ്ഥിതിയും ഗൂഢാലോചന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ AK ശശീന്ദ്രനെതിരെ കാര്യമായ തെളിവുകളില്ലെന്നാണ് സൂചന. പരാതിക്കാരിയോ
ഫോൺ വിളി സംപ്രേഷണം ചെയ്ത മാധ്യമ സ്ഥാപനമോ അന്വേഷണവുമായി സഹകരിച്ചില്ല. ആവർത്തിച്ച് സമൻസ് നൽകിയിട്ടും കമ്മീഷന് മുന്നിൽ ഹാജരായതുമില്ല. കക്ഷി ചേരാനോ മൊഴിയും തെളിവും നൽകാനോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയും തയ്യാറായില്ലെന്നും കമ്മീഷൻ ചെയർമാൻ പി എസ് ആന്റണി പറഞ്ഞു. റിപ്പോർട്ടിനുള്ളിൽ മാധ്യമ ധാർമ്മിക സംബന്ധിച്ച വിലയിരുത്തലുകളും പ്രവർത്തന മാനദണ്ഡത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ഉണ്ട്. പ്രോഗ്രാം കോഡിനെ പറ്റി നിങ്ങൾക്കറിയാമല്ലോ, സി ടി എൻ റൂൾസ്. ഈ പ്രോഗ്രാം കോഡിൻ്റെ വയലേഷൻ ഉണ്ടെന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫൈൻ ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് അതിൻ്റെ നടപടി എടുക്കാനുള്ളത്. അതുകൊണ്ട് റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അയക്കാനും ഞാൻ പിന്നെ ശുപാർശ ചെയ്തിട്ടുണ്ട്. തെളിവുകളുടെ അഭാവത്തിൽ എ കെ ശശീന്ദ്രനെതിരായ ആരോപണം സാങ്കേതികമായി നിലനിൽക്കില്ലെങ്കിലും രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പക്ഷേ റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന. അതേസമയം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പണം ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി. സെക്രട്ടേറിയറ്റിനുള്ളിൽ കയറ്റി വിടേണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് സുരക്ഷാ വിഭാഗത്തിന് നൽകിയ നിർദ്ദേശം. നിയമപരമായ പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികൾ മന്ത്രിസഭ തീരുമാനിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഫോൺ ഗണി കേസിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതോടെ എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തിരിച്ചെത്തുമെന്ന് ഉറപ്പിച്ച് എൻ സി പി. കുറ്റവിമുക്തനായാൽ ശശീന്ദ്രൻ മന്ത്രിയാകുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ ടി പി പീതാംബരനും അശുഭചിന്തകളില്ല എന്ന് ശശീന്ദ്രനും പ്രതികരിച്ചു. അതേസമയം ശശീന്ദ്രന്റെ മന്ത്രിസഭാ പുനഃപ്രവേശനം പ്രതിപക്ഷം സർക്കാരിനെതിരായ രാഷ്ട്രീയ ആയുധമാക്കും. ഒരു അശുഭചിന്തയും എനിക്ക് ഒരു കാര്യത്തിലും ഇതിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ശുഭപ്രതീക്ഷകളാണ്. പരാതിക്കാരി മൊഴി നൽകിയില്ല, യഥാർത്ഥ ശബ്ദരേഖ ചാനൽ കൈമാറിയില്ല. ഈ സാഹചര്യത്തിൽ ആന്റണി കമ്മീഷൻ റിപ്പോർട്ട് എതിരാകില്ലെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് എ കെ ശശീന്ദ്രനും എൻ സി പിയും. രാജ്യത്തുള്ള ഏക മന്ത്രിപദം നഷ്ടപ്പെടാതിരിക്കാനാണ് തോമസ് ചാണ്ടിയുടെ രാജിക്ക് തടയിടാൻ എൻ സി പി പഠിച്ച പണി പതിനെട്ടും പയറ്റിയത്. ശശീന്ദ്രനോ തോമസ് ചാണ്ടിയോ ആദ്യം കുറ്റമുക്തനാകുന്ന ആൾക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യമാണ് പാർട്ടി മുഖ്യമന്ത്രിക്ക് മുമ്പാകെ വച്ചത്. ആവശ്യം നടപ്പാകുമെന്ന് എൻ സി പി ഉറപ്പിക്കുന്നു. ശശീന്ദ്രൻ കുറ്റമുക്തനാകുമെന്ന് പാർട്ടി നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നു. ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി ചർച്ച നടത്തിയ ശേഷമാണ് എ കെ ശശീന്ദ്രൻ മന്ത്രിയാകുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ ശശീന്ദ്രൻ പിന്നെ ക്ലീനായി വന്നാൽ ശശീന്ദ്രനെ വീണ്ടും മന്ത്രിയാകാൻ യാതൊരു തടസ്സമില്ല, നേരത്തെ തന്നെ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളതാണ്. നിയമപരമായ തീർപ്പ് അനുകൂലമായാലും മന്ത്രിപദത്തിലേക്കുള്ള എ കെ ശശീന്ദ്രന്റെ മടങ്ങിവരവിലെ ധാർമ്മിക പ്രശ്നം ഉയർത്തി പ്രതിപക്ഷം എതിർക്കും. ശശീന്ദ്രൻ ചെയ്ത കുറ്റം കുറ്റമല്ലാതാകുന്നില്ല. പ്രതിപക്ഷത്തിനെതിരെ സോളാർ പ്രയോഗിക്കുമ്പോൾ ശശീന്ദ്രന്റെ മടങ്ങിവരവെന്ന ധാർമ്മിക പ്രശ്നത്തെ ഇടതുമുന്നണിക്ക് വിശദമായി പരിശോധിക്കേണ്ടി വരും. ഇക്കാര്യത്തിൽ ഘടകകക്ഷികൾ എടുക്കുന്ന നിലപാട് നിർണായകവുമാകും. എൻ സി പിക്ക് മന്ത്രിസ്ഥാനം മടക്കിക്കൊടുക്കാൻ സ്വീകരിക്കുന്ന വഴികളെ ചൊല്ലി മുന്നണിയിൽ മുറുമുറുപ്പുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ തുടരാൻ അനുവദിക്കരുത് എന്നാവശ്യപ്പെടുന്ന ഹർജി ഹൈക്കോടതി ഈ മാസം 30 മാറ്റി. ഹർജി ഫയലിൽ സ്വീകരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി 30 വാദം കേൾക്കും. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്കിന്റെ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. സർക്കാരിനു വേണ്ടി എ ജി കോടതിയിൽ ഹാജരായി. കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗം ആർ എസ് ശശികുമാറാണ് ഹർജിക്കാരൻ. ഹാദിയയെ സുപ്രീംകോടതിയിൽ ഹാജരാക്കുമ്പോൾ അടച്ചിട്ട മുറിയിൽ മൊഴി രേഖപ്പെടുത്തണമെന്ന് അച്ഛൻ അശോകൻ. സുപ്രീംകോടതിയിൽ അശോകൻ വീണ്ടും അപേക്ഷ നൽകി. ഈ മാസം 27 തീയതിയാണ് ഹാദിയ കേസ് കോടതി പരിഗണിക്കുന്നത്. സമൂഹത്തിന്റെ വികാരം നോക്കിയല്ല, നിയമപരവും ഭരണഘടനാപരവുമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ കേസിലും തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹാദിയയെ നേരിട്ട് ഹാജരാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചത്. നവംബർ 27 വൈകിട്ട് 3 തുറന്ന കോടതിയിൽ ഹാദിയയെ ഹാജരാക്കണമെന്നായിരുന്നു കോടതി നിർദ്ദേശം. അച്ഛൻ അശോകനാണ് ഹാദിയയെ കോടതിയിൽ ഹാജരാക്കേണ്ട ഉത്തരവാദിത്തമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. മകളെ മതം മാറ്റിയതിന് പിന്നിൽ തീവ്രവാദ ഇടപെടലുകളുണ്ടെന്നും ഹാദിയയെ വിളിച്ചു വരുത്തുകയാണെങ്കിൽ തന്നെ രഹസ്യ കോടതി നടപടി വേണമെന്ന അശോകന്റെ ആവശ്യം കോടതി നേരത്തെ അംഗീകരിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് അശോകൻ പുതിയ അപേക്ഷയുമായി കോടതിയിലെത്തിയിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ജിഷ്ണു കേസ് ഏറ്റെടുക്കാനാകില്ല എന്ന സി ബി ഐ നിലപാടിൽ പ്രഥമ ദൃഷ്ടിയാ അപാകതയുണ്ടെന്ന് സുപ്രീംകോടതി. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കണം, നാളെ തന്നെ തീരുമാനം അറിയിക്കണമെന്നും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി പി ആർ സുനിൽ ചേരുകയാണ്. സുനിൽ, എന്താണ് ഇക്കാര്യത്തിൽ കോടതി വ്യക്തമാക്കിയത്? പ്രജ്വല, ജിഷ്ണു പ്രണോയ് കേസ് സിബിഐക്ക് വിട്ടുകൊണ്ടുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം കേന്ദ്ര സർക്കാരിനെയാണ് അറിയിച്ചത്. കേന്ദ്ര സർക്കാരിനോടാണ് ഈ കേസ് സിബിഐ അന്വേഷിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടത്. എന്നാൽ കേസ് ഏറ്റെടുക്കാനാകില്ല എന്ന് സിബിഐ ജോയിന്റ് ഡയറക്ടർ ഇൻസ്പെക്ടർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ാണ് ഉണ്ടായിരിക്കുന്നതെന്ന് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് ആ വാദം അംഗീകരിച്ച്
സിബിഐയുടെ നടപടികൾ പ്രഥമ ദൃഷ്ടിയാ തന്നെ പിഴവുകളുള്ളതാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത്. സിബിഐ അല്ല ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്, ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ട് നാളെ തന്നെ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്ത് അറിയിക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. അതിനുശേഷം ഈ കേസ് കൂടുതൽ നീണ്ടുപോകാതെ തന്നെ ഒരു തീരുമാനമെടുക്കാമെന്നാണ് കോടതി ഇന്ന് വ്യക്തമാക്കി. ശരി സുനിൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് SI ഹബീബുള്ളയ്ക്ക് മനുഷ്യാവകാശ കമ്മീഷന്റെ വിമർശനം. 16-കാരനെ മർദ്ദിച്ച സംഭവത്തിൽ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും SI കമ്മീഷന് മുന്നിൽ എത്തിയില്ല. പകരം അഭിഭാഷകനെ അയച്ച നടപടിയെ കമ്മീഷൻ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു. 16-കാരനെ മർദ്ദിച്ച സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ SI ഹബീബുള്ളയോട് നേരിട്ട് ഹാജരായി രേഖാമൂലം വിശദീകരണം നൽകാൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ SI കമ്മീഷന് മുന്നിൽ ഹാജരായില്ല. അഭിഭാഷകനാണ് എത്തിയത്. ഹാജരായില്ലെങ്കിലും വിശദീകരണം എഴുതി നൽകാൻ പോലും തയ്യാറാകാതിരുന്ന SIക്കെതിരെ കമ്മീഷൻ രൂക്ഷ വിമർശനമാണ് നടത്തിയത്. ഇനി എന്ന് ഹാജരാകാൻ കഴിയും എന്ന കമ്മീഷന്റെ ചോദ്യത്തിന് പോലും അഭിഭാഷകന് കൃത്യമായ വിശദീകരണം നൽകാനായില്ല. ഇതും കമ്മീഷന്റെ അതൃപ്തിക്ക് കാരണമായി. അടുത്ത മാസം 4 ആലുവയിലെ സിറ്റിംഗിൽ ഹാജരാകാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. അസമയത്ത് വനിതാ ഹോസ്റ്റലിന് സമീപം കണ്ട SIയോട് കാര്യം തിരക്കിയതിന് 16-കാരനെ മർദ്ദിച്ചെന്നാണ് പരാതി. പരാതി നൽകിയെങ്കിലും SIക്കെതിരെ പോലീസ് നടപടി എടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കുടുംബാംഗങ്ങൾ നിരാഹാര സമരം നടത്തിയിരുന്നു. 20 ദിവസത്തിനകം നടപടി എടുക്കാമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് നിരാഹാര സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. മൂന്നാറിൽ CPM നേതൃത്വം നൽകുന്ന മൂന്നാർ സംരക്ഷണ സമിതിയുടെ ഹർത്താലിൽ പരക്കെ അക്രമം. ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടർ സന്തോഷ് കുമാറിനെയും ക്യാമറാമാൻ റോണി ജോസഫിനെയും ഹർത്താൽ അനുകൂലികൾ കയ്യേറ്റം ചെയ്തു. വാഹനങ്ങൾ തടയുകയും കടകൾ ബലമായി അടപ്പിക്കുകയും ചെയ്തു. മൂന്നാറിൽ റവന്യൂ വകുപ്പ് കയ്യേറ്റങ്ങൾക്കും അനധികൃത നിർമ്മാണങ്ങൾക്കുമെതിരെ നടപടികൾ ശക്തമാക്കിയതോടെയാണ് CPM ഹർത്താൽ പ്രഖ്യാപിച്ചത്. മൂന്നാർ മേഖലയിലെ 10 പഞ്ചായത്തുകളിലാണ് ഹർത്താൽ. രാവിലെ ഹർത്താൽ ദൃശ്യങ്ങൾ പകർത്താനെത്തിയപ്പോഴാണ് ഏഷ്യാനെറ്റ് ന്യൂസ് സംഘത്തിനു നേരെ കയ്യേറ്റമുണ്ടായത്. തുടർന്ന് മറ്റ് മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾ തടയുകയും അസഭ്യം പറയുകയും ചെയ്തു. വിനോദസഞ്ചാരികളെയുമായി എത്തിയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ തടഞ്ഞു. പല ഡ്രൈവർമാർക്കും മർദ്ദനമേറ്റു. വണ്ടി മേലൊന്നും തട്ടി. അപ്പൊ നാം പറഞ്ഞു വണ്ടി തട്ടണ്ട സാറേ പറഞ്ഞു. ഞാൻ നിർത്തി തന്നേക്കാണത്. എന്നിട്ട് കുത്തിട്ട് വണ്ടി ഇവിടെ എത്തിക്കാൻ താക്കോളൊക്കെ ഓടി. പെട്ടിക്കടകൾ പോലും ബലമായി അടപ്പിച്ച് ഹർത്താൽ അനുകൂലികൾ അഴിഞ്ഞാടി. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ വലഞ്ഞു. ഇതിനിടെ വിദേശികളുടെ വാഹനം തടഞ്ഞ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ പോലീസ് മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് CPM പ്രവർത്തകർ മൂന്നാർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. മർദ്ദനം സംബന്ധിച്ച് അന്വേഷണം നടത്താമെന്ന ഉറപ്പിന്മേലാണ് ഉപരോധം അവസാനിപ്പിച്ചത്. ഹർത്താൽ അനുകൂലികൾ ടൗണിൽ അക്രമം നടത്തിയപ്പോഴൊന്നും പോലീസ് കാര്യമായി ഇടപെട്ടില്ല. ഇതിനിടെ CPI വിഴുപ്പ് തന്നെയാണെന്ന് മന്ത്രി MM മണി ആവർത്തിച്ചു. ജോയിസിനോട് ഭൂമി എന്ന് പറയുന്നത് പണ്ട് ജോയിസിൻ്റെ പിതാവ് കുടുംബം അവർ വാങ്ങിയ ഭൂമി ഈ നിലയിൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് മനഃപൂർവ്വം തേജോപദം ചെയ്യാൻ വേണ്ടി ചെയ്തിരിക്കുന്ന സൂത്രപ്പണിയാണ്. സർക്കാരിൽ നടക്കുന്നത് വിചിത്രമായ കാര്യങ്ങളാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആരോപിച്ചു. ഇത് കേരളത്തിലെ ഇടതുമുന്നണിയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ. അൻവറിന്റെ നിയമലംഘനത്തിന് കൂടുതൽ തെളിവുകൾ. PV അൻവർ MLAക്കെതിരായ പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ റിപ്പോർട്ടും അവഗണിച്ചു. തടയണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് PV അൻവറിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടാണ് മലപ്പുറം ജില്ലാ കളക്ടർ കണ്ടില്ലെന്ന് നടിച്ചത്. നേരത്തെ ഏറനാട് തഹസിൽദാറുടെ റിപ്പോർട്ടും ജില്ലാ ഭരണകൂടം പൂഴ്ത്തിയിരുന്നു. ചീങ്കണ്ണിപ്പാലിയിലെ തടയണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് PV അൻവറിനെതിരെ വളരെ ശക്തമായ അന്വേഷണ റിപ്പോർട്ടുകളാണ് നിലനിൽക്കുന്നത്. ബന്ധപ്പെട്ട ഒരു വകുപ്പിന്റെയും അനുമതിയില്ലാതെ സർവ്വ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് തടയണ നിർമ്മിച്ചതെന്ന് നേരത്തെ ഏറനാട് തഹസിൽദാർ റിപ്പോർട്ട് നൽകിയിരുന്നു. 1.5 വർഷം മുമ്പ് നൽകിയ ഈ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടം പൂഴ്ത്തി. സമാന വിഷയത്തിൽ പെരിന്തൽമണ്ണ സബ് കളക്ടറും PV അൻവറിനെതിരെ നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പാണിത്. ഏറനാട് തഹസിൽദാറുടെ റിപ്പോർട്ട് ശരിവെച്ചാണ് സബ് കളക്ടറും അന്നത്തെ കളക്ടർ TB ഭാസ്കറിന് റിപ്പോർട്ട് നൽകിയത്. ജിയോളജി വകുപ്പിന്റെ അനുമതിയില്ലാതെ തടയണ നിർമ്മിച്ച PV അൻവറിന് നോട്ടീസ് നൽകണമെന്നും തടയണ പൊളിച്ചു നീക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് സബ് കളക്ടറുടെ റിപ്പോർട്ടിലുള്ളത്. തടയണ പൊളിച്ചു മാറ്റാനുള്ള എസ്റ്റിമേറ്റ് തുക കണക്കാക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ചേരി PWD അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് കത്തെഴുതിയിട്ടുണ്ടെന്നും സബ് കളക്ടർ വിശദീകരിക്കുന്നു. ഇക്കാര്യത്തിൽ വേണ്ട ഇടപെടലുകൾ എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് കളക്ടറോട് ശുപാർശ ചെയ്താണ് സബ് കളക്ടർ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്. 2016 മാർച്ച് 3 പെരിന്തൽമണ്ണ സബ് കളക്ടർ PV അൻവറിനെതിരെ റിപ്പോർട്ട് നൽകിയത്. ഏറനാട് തഹസിൽദാർ നൽകിയ റിപ്പോർട്ട് പൂർത്തിയ പോലെ പെരിന്തൽമണ്ണ സബ് കളക്ടർ നൽകിയ റിപ്പോർട്ടും വെളിച്ചം കണ്ടില്ല.
പി വി അൻവറിന്റെ നിയമലംഘനങ്ങൾക്ക് മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെ മൗനാനുമതിയും ഉണ്ടായിരുന്നുവെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. പി വി അൻവറിന്റെ കക്കാടംപൊയിലിലെ പാർക്കിൽ അനധികൃത വൈദ്യുതി ഉപയോഗം, അനുവദിച്ചതിലും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നതായി കെ എസ് ഇ ബി വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തി. പാർക്കിൽ 9536 വാട്ട്സ് വൈദ്യുതിയാണ് ഉപയോഗിക്കാൻ അനുമതിയുള്ളത്. എന്നാൽ 66,000 വാട്ട്സ് ഉപയോഗിച്ചു എന്നാണ് കണ്ടെത്തൽ. എം എൽ എക്ക് ഉടൻ നോട്ടീസ് നൽകി അമിത വൈദ്യുതി എടുത്തതിന് പിഴ ഈടാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് റോഡ് വികസനം നേരിടുന്ന വെല്ലുവിളി എന്താണെന്ന് റോവിംഗ് റിപ്പോർട്ടർ അന്വേഷിക്കുന്നു. എല്ലാ വർഷവും അറ്റകുറ്റപ്പണിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് ചോർത്തുന്ന വെള്ളാനകളുമുണ്ട് പൊതുമരാമത്ത് നിരത്തുകളുടെ കൂട്ടത്തിൽ. അടിക്കടി പൊളിയുന്ന വയനാട് ചുരം റോഡിൽ സുരക്ഷയൊരുക്കാൻ ഈ വർഷം മാത്രം മാറ്റിവെച്ചത് 19 കോടി രൂപയാണ്. ശബരിമല റോഡുകളുടെ അറ്റകുറ്റപ്പണിക്കും വർഷാവർഷം സർക്കാർ കോടികൾ ചെലവാക്കുന്നു. കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കുള്ള ചുരം റോഡ് ഇപ്പൊ ശരിയാക്കി തരാം എന്ന മട്ടിൽ അടിക്കടി അറ്റകുറ്റപ്പണി നടക്കുന്ന വയനാട്ടിലേക്കുള്ള ചുരം റോഡാണിത്. കോടികൾ മുടക്കിയിട്ടും റോഡിലെ കുഴികൾക്കും കുഴികളിൽ വാഹനങ്ങൾ വീണുണ്ടാകുന്ന ഗതാഗതക്കുരുക്കിനും മാത്രം ഒരു മാറ്റവുമില്ല. അങ്ങിങ്ങി കുഴി, വളവിലും തിരിവിലുമെല്ലാം പതിയിരിക്കുന്ന അപകടം, മിക്ക ദിവസങ്ങളിലും വാഹനങ്ങൾ കുഴിയിൽ വീണ് മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക്, കരാറുകാരും ഉദ്യോഗസ്ഥരും ചേർന്ന് കുഴിയടച്ചിരിക്കുന്നത് ക്വാറി വേസ്റ്റിട്ട്, റോഡിലാകെ മെറ്റൽ കഷ്ണങ്ങൾ, പാറപ്പൊടിയുണ്ടാക്കുന്ന മലിനീകരണം വേറെ. കുഴിയടയ്ക്കാൻ മാത്രം ഈ വർഷം വകയിരുത്തിയത് 79 ലക്ഷം രൂപ. പാർശ്വഭിത്തി കെട്ടാനും മണ്ണിടിച്ചിൽ തടയാനുമായി മുടക്കിയത് 19 കോടി. ഞങ്ങൾ കോഴി വേണ്ടിയാണ്. ഈ കോഴി വെച്ചാൽ പകല് കൊണ്ടുപോകാൻ പറ്റില്ല, ചൂട് കാരണം പെട്ടെന്ന് ചത്തുപോകും. അങ്ങനെ ബ്ലോക്ക് വരുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ബ്ലോക്ക് വരുമ്പോൾ ഒരു 10-20 കോഴിയാണ് ചത്തുപോകുന്നത്. മാസങ്ങളും എന്ന് പറഞ്ഞാൽ നടക്കണില്ല, പക്ഷേ കാര്യം എങ്ങനെ തന്നെയാണ്, മഴയെ പോലെ തന്നെ. ശബരിമല റോഡുകളടക്കം വർഷാവർഷം അറ്റകുറ്റപ്പണി നടത്താൻ സംസ്ഥാന സർക്കാർ കോടികളാണ് മുടക്കുന്നത്. കരാറുകാർ പണിതീർത്ത് പോകുന്നതിന് പിന്നാലെ ഈ റോഡുകളിൽ മിക്കതും തകർന്നു തുടങ്ങുന്നു. ശബരിമല സീസണിന് മുന്നോടിയായി റോഡുകളിൽ തിരക്കിട്ട അറ്റകുറ്റപ്പണി ഇക്കൊല്ലവും നടന്നിരുന്നു. 6 തെക്കൻ ജില്ലകളിലായി 27 റോഡുകൾ. അറ്റകുറ്റപ്പണിക്ക് ഈ വർഷം വകയിരുത്തിയത് 140 കോടി രൂപ. കഴിഞ്ഞ 5 വർഷത്തിനിടെ ശബരിമല അനുബന്ധ റോഡുകളുടെ അറ്റകുറ്റപ്പണിക്കായി സർക്കാർ മുടക്കിയത് 500 കോടിയിലധികം രൂപയാണ്. സീസൺ തീരുന്നതിന് മുമ്പ് തന്നെ റോഡുകൾ പൊട്ടിപ്പൊളിയും. അടുത്ത ശബരിമല സമയത്തും വീണ്ടും ഈ 150 കോടി പുതിയ റോഡുകളല്ല പണിയുന്നത്. അപ്പോൾ ഇത്രയും റോഡുകൾക്ക് പണം മുടക്കുന്നത് ഈ 6 മാസത്തേനാണോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് ഒരു വിശ്വാസ സമൂഹം പോലും ചോദിക്കേണ്ടതാണ്. പണിയും മുമ്പേ തകരുന്ന റോഡുകൾ കളമൊരുക്കുന്നത് വർഷാവർഷം കോടികളുടെ അഴിമതിക്കാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ റോഡുകളുടെ പുനർനിർമ്മാണം നീട്ടിക്കൊണ്ടുപോകുന്നതിന് പിന്നിലും മറ്റൊന്നുമല്ല. വിനോദ് കുളപ്പടയ്ക്കൊപ്പം ബിജോയ് ഗോപിനാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്. തിരുവനന്തപുരത്ത് ദളിത് കൗൺസിലറെ ആക്രമിച്ചവർക്കെതിരെ പട്ടികജാതി അതിക്രമ നിയമപ്രകാരം കേസെടുക്കണമെന്ന് പട്ടികജാതി കമ്മീഷൻ ദേശീയ ഉപാധ്യക്ഷൻ എൽ മുരുകൻ. DGP അടക്കമുള്ളവരോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഐ കാൾ ഫോർ ദ മീറ്റിംഗ് 2 o'clock ആൻഡ് ഹയർ ഒഫീഷ്യൽസ് ഇൻ ദ ഗസ്റ്റ് ഹൗസ്. ഐ ഇൻസ്ട്രക്ട് ടു ദ ഒഫീഷ്യൽസ്. I come to know that officials are didn't file FIR against the mayor and IP Bino and mayor's PA. They are not filed FIR. Our section SCST Act, we call for the officials and I instruct to file FIR against the mayor and IP Bino. കൊച്ചിയിൽ പരീക്ഷണ പറക്കലിനിടെ നാവികസേനയുടെ ആളില വിമാനം തകർന്നു വീണു. വെല്ലിംഗ്ടൺ ഐലൻഡിലെ ഇന്ധന സംഭരണിക്ക് സമീപമാണ് തകർന്നു വീണത്. ടാങ്കിൽ ഇന്ധനമില്ലാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. നാവികസേന വിമാനത്താവളത്തിൽ ഉപരാഷ്ട്രപതി എത്തുന്നതിന് തൊട്ടു മുൻപായിരുന്നു അപകടം. വലിയ ദുരന്തം തലനാരിഴയ്ക്കാണ് ഒഴിവായത്. യന്ത്രത്തകരാർ മൂലം നാവികസേനയുടെ ആളില്ല വിമാനം തകർന്നു വീണത് വെല്ലിംഗ്ടൺ ഐലൻഡിലെ മട്ടാഞ്ചേരി വാർഫിനടുത്തുള്ള HHA പ്ലാന്റിനടുത്ത്. കൊച്ചിയിലെത്തുന്ന പെട്രോളും ഡീസലും അടക്കമുള്ള ഇന്ധനം സൂക്ഷിക്കുന്ന സംഭരണിയാണിത്. വിമാനം വീഴുന്നതിനിടെ ഒരു സംഭരണിക്ക് നേരിയ തകരാർ പറ്റിയെങ്കിലും ഈ ടാങ്കിൽ ഇന്ധനമില്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. വിമാനം പറന്നുയർന്ന് 5 മിനിറ്റിനുള്ളിലാണ് തകർന്നു വീണത്.
പറന്നുയരുമ്പോൾ തന്നെ വിമാനം അപകട സാധ്യത പ്രകടിപ്പിച്ചിരുന്നതായാണ് വിവരം. കടലിൽ നിരീക്ഷണം നടത്താൻ ഉപയോഗിക്കുന്ന ആളില്ല വിമാനം റിമോട്ട് കൺട്രോളിലൂടെയാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു കൊച്ചി നാവികസേനാ വിമാനത്താവളമായ INS ഗരുഡയിൽ എത്തുന്നതിന് 1.5 മണിക്കൂർ മുമ്പായിരുന്നു അപകടം. ഗുരുതരമായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് നാവികസേന അന്വേഷണം തുടങ്ങി. ആളില്ല വിമാനം വിമാനത്താവളത്തിന് പുറത്ത് വീണതിനാൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഉപരാഷ്ട്രപതി 12 മണിക്ക് തന്നെ INS ഗരുഡയിൽ വിമാനമിറങ്ങിയെന്ന് നാവികസേന അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. വീണ്ടും വാർത്തകളിലേക്ക്, ഇനി ISL വിശേഷങ്ങൾ. ക്യാപ്റ്റൻ സ്ഥാനം തനിക്ക് സമ്മർദ്ദമുണ്ടാക്കില്ലെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് താരം സന്ദേശ് ജിങ്കാൻ. ആരാധകരാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്തെന്നും ജിങ്കാൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ദിമിത്താർ ബെർബറ്റോവ്, വെസ് ബ്രൗൺ തുടങ്ങിയ സൂപ്പർ താരങ്ങളുണ്ടെങ്കിലും ISL 4 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ നയിക്കാൻ കോച്ച് റെനി മ്യൂളൻസ്റ്റീൻ തെരഞ്ഞെടുത്തത് 24-കാരനായ സന്ദേശ് ജിങ്കാനെ. സഹതാരങ്ങളുടെ പൂർണ്ണ പിന്തുണ തനിക്കുണ്ടെന്ന് ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ. And the foreigners are very humble and they let me in and they accepted me as a player very well. So there was no any hint of doubt that I won't fit in or anything like that. So it was very comfortable. Sandeep Nandikoppam ella seasonilum Jingan Blasters nappam undu. Aadya varsham ISL ile ettavum mikacha yuvataram. Ippol Indiyudeyum Blasters indeyum nedundoon. Ian Hume thirichettiyathu teaminum aaradhagarkkum aavesham pagarumennu Jingan. I love him so much and it was great to have him back. We had a great first season and hopefully this season we can have a good combination in the title. വെള്ളിയാഴ്ച സ്റ്റീവ് കോപ്പൽ പരിശീലിപ്പിക്കുന്ന ജംഷഡ്പൂർ FC-ക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത പോരാട്ടം. സനിൽ ഷാ, സ്പോർട്സ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.